ഫഹദ് ഫാസിലും പൃഥ്വിരാജും ഒ ടി ടി റിലീസിനായി ഒന്നിക്കുന്നു. കോവിഡ് രണ്ടാം ലോക്ഡൌണിനെ തുടർന്ന് പ്രതിസന്ധി നേരിട്ട സിനിമകൾ ഒ ടി ടി റിലീസിൽ അഭയം പ്രാപിക്കുന്നു. സംസ്ഥാനത്ത് നിരവധി മലയാള സിനിമകളാണ് ഇപ്പോൾ റിലീസ് പ്രതിസന്ധി നേരിടുന്നത്. ഈ സാഹചര്യത്തിൽ ഈ സിനിമകളൊക്കെയും ആമസോൺ പ്രൈമിനെയും നെറ്റ്ഫ്ലിക്സിനെയും കൂടുതലായി ആശ്രയിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാജീവ് രവിയുടെ നിവിൻ പോളി ചിത്രം തുറമുഖവും ഒ ടി ടി റിലീസ് തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ നിരയിലേക്ക് കൂടുതൽ ചിത്രങ്ങൾ എത്തുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഫഹദ് ഫാസിൽ നായകനായ മാലിക് എന്ന ചിത്രവും പൃഥ്വിരാജ് നായകനായ കോൾഡ് കേസും ഉടൻ തന്നെ ഒ ടി ടി വഴി പ്രേക്ഷകരിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോവിഡ് വ്യാപനം മൂലം തിയേറ്ററുകൾ അടുത്തെങ്ങും തുറക്കാൻ സാധ്യതയില്ലാത്തതിനാലാണ് ഇരു ചിത്രങ്ങളുടെയും നിർമ്മാതാവായ ആൻഡ്രോ ജോസഫ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇത് സംബന്ധിച്ച് കേരള ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷന് ആൻഡ്രോ ജോസഫ് കത്തയച്ചു. ആമസോൺ പ്രൈമിലാണ് ചിത്രങ്ങൾ റിലീസ് ചെയ്യുക എന്നാണ് സൂചന. 2019 സെപ്റ്റംബറിൽ ചിത്രീകരണം തുടങ്ങിയ ചിത്രമാണ് മാലിക്. ടേക്ക് ഓഫിന് ശേഷം മഹേഷ് നാരായണൻ ഒരുക്കുന്ന മാലിക് പീരിയഡ് ഗണത്തിൽപ്പെടുന്ന ഒരു ചിത്രമാണ്. സനു ജോൺ വർഗീസാണ് ഛായാഗ്രഹണം. പരസ്യചിത്രങ്ങളുടെ ശ്രദ്ധേയനായ തനു ബാലക്കൊരുക്കുന്ന കോൾഡ് കേസിൽ പൃഥ്വിരാജ് എ സി പി സത്യജിത്ത് എന്ന കഥാപാത്രമായാണ് എത്തുന്നത്. അരുവി എന്ന ചിത്രത്തിലൂടെ തെന്നിന്ത്യയിൽ ശ്രദ്ധേയയായി മാറിയ അതിഥി ബാലനാണ് നായിക. യഥാർത്ഥ സംഭവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് കോൾഡ് കേസ്. ഗിരീഷ് ഗംഗാധരനും ജോമോൻ ടി ജോണുമാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്.